ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 88/2016 പെയിൻറ്റർ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഏരുപത്തി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ. അരുണ രക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്ന എവിടെ? അസ്ഥിമജ്ജ. അസ്ഥിമജ്ജയിലാണ് അരുണ രക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത്. അരുണ രക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. താഴെ പറയുന്നവയിൽ ശീതരക്തമുള്ളവ അല്ലാത്തത് ഏത്? പക്ഷികൾ. ഈ തന്നിരിക്കുന്നതിൽ പക്ഷികൾ ശീതരക്തമുള്ളവ അല്ല. മത്സ്യങ്ങൾ, ഉരഗങ്ങൾ, തവളകൾ ഇതെല്ലാം ശീതരക്തമുള്ള ജീവികളാണ്. ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജേസി ബോസ്. ജേസി ബോസാണ് ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്കും വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏത്? സിലിക്കൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കണാണ്. വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ക്ഷാരജലം. വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ക്ഷാരജലം. ഈ തന്നിരിക്കുന്നതിൽ ക്ഷാരജലമാണ് വൈദ്യുതിയുടെ നല്ല ചാലകം. വായുവിൻ്റെ തിരശ്ചീന ചലനം കാറ്റ്. വായുവിൻ്റെ തിരശ്ചീന ചലനം അറിയപ്പെടുന്നത് കാറ്റെന്നാണ്. വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉഷ്ണക്കാറ്റല്ലാത്തത് ഏത്? മിസ്ട്രൽ. മിസ്ട്രൽ ഉഷ്ണക്കാറ്റല്ല. ചിനൂക്ക്, ലു, ഫോൻ ഇതെല്ലാം ഉഷ്ണക്കാറ്റുകളും മിസ്ട്രൽ ഉഷ്ണക്കാറ്റല്ല. അന്തരീക്ഷവായുവിൽ ഓക്സിജൻ്റെ അളവ് 21%. അന്തരീക്ഷവായുവിൽ ഓക്സിജൻ്റെ അളവ് 21%. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലമാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലമാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം. അങ്ങനെയെങ്കിൽ ഏറ്റവും താപനില കൂടിയ മണ്ഡലം ഏതാണെന്ന് അറിയുന്നത് താഴെ കമൻ്റ് ചെയ്യുക. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കൂടിയ മണ്ഡലം. അടുത്തടുത്ത് നോക്കുന്ന പേപ്പർ ഇതാണ്. LDC കേരള സ്റ്റേറ്റ് കെയർ കോർപ്പറേഷൻ ലിമിറ്റഡ് വേരിയസ് NCC സൈനിക് വെൽഫെയർ ലൈറ്റ് കീപ്പർ ആൻഡ് സിഗ്നലർ പോർട്ട്. ഈ ഒരു പദത്തിൽ 30/7/2016 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 92/2016 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ദൈർഘ്യം 580 കിലോമീറ്ററാണ്. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട്. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. ഹീരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? മഹാനദി. ഹീരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. ഹീരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 1956. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആര്? ഈ എക്സാം നടക്കുമ്പോൾ രാധാകൃഷ്ണ മാത്തൂർ ആയിരുന്നു ദേശീയ വിവരാവകാശ കമ്മീഷണർ. ഇപ്പോൾ സുധീർ ഭാർഗവയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷണറാണ് സുധീർ ഭാർഗവ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷണർ സുധീർ ഭാർഗവയാണ്.
2015 ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കളിക്കാരൻ ആര്? ലയണൽ മെസ്സി. 2015 ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കളിക്കാരൻ ലയണൽ മെസ്സിയാണ്. 2019 ലഭിച്ചതും ലയണൽ മെസ്സിക്കാണ്. 2019 ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കളിക്കാരനാണ് ലയണൽ മെസ്സി. കുരങ്ങുപനി പരത്തുന്നത് വൈറസ്. കുരങ്ങുപനി പരത്തുന്നത് വൈറസാണ്. കുരങ്ങുപനി പരത്തുന്നത് വൈറസ് ആണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1949. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949 തിരുകൊച്ചി സംസ്ഥാനം 1949. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയെ ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയെ ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലാഹോറാണ്. ഇന്ത്യയിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഒഴിവാക്കിയാണ്. ഇന്ത്യയിൽ ഇപ്പോഴാകെ 19 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത്. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും? 3. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി 3 വർഷം തടവ് ശിക്ഷ ലഭിക്കും. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി 3 വർഷം തടവ് ശിക്ഷ ലഭിക്കും. 2015 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച നാഷണൽ ഡയലോഗ് കോർപ്സ് ഏതു രാജ്യത്തെ സംഘടനയാണ്? ബെൽജിയം. 2015 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച നാഷണൽ ഡയലോഗ് കോർപ്സ് ബെൽജിയത്തിലെ സംഘടനയാണ്. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് നൈട്രജൻ ആണ്. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് നൈട്രജൻ ആണ്. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം പസഫിക് സമുദ്രം. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരമാണ് പസഫിക് സമുദ്രം. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം പസഫിക് സമുദ്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. ദേശീയ ഭരണഘടനാ ദിനം ഇന്ന് നവംബർ 26. നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനം. നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമാണ്. ഇന്ത്യ ഗവൺമെൻറ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ചത് ഏത് വർഷം? 2010. ഇന്ത്യ ഗവൺമെൻറ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ചത് 2010. ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കപ്പെട്ട യുദ്ധമേത്? പാനിപ്പത്ത് യുദ്ധം. ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കപ്പെട്ട യുദ്ധമാണ് പാനിപ്പത്ത് യുദ്ധം. ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കപ്പെട്ട യുദ്ധം പാനിപ്പത്ത് യുദ്ധമാണ്. സുവർണ ചതുഷ്കോണ പാതയിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ നഗരം ഏത്? ബാംഗ്ലൂർ. സുവർണ ചതുഷ്കോണ പാതയിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. ഡൽഹി, മുംബൈ, കൊൽക്കത്ത ഇതെല്ലാം സുവർണ ചതുഷ്കോണ പാതയിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ നഗരങ്ങളാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് ഏത്? കറുത്ത മണ്ണ്. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ക്ലോണിങ്ങിലൂടെ ലോകത്ത് ആദ്യമായി എരുമക്കിടാവ് ജനിച്ചത് ഏത് രാജ്യത്താണ്? ഇന്ത്യ. ക്ലോണിങ്ങിലൂടെ ലോകത്ത് ആദ്യമായി എരുമക്കിടാവ് ജനിച്ചത് ഇന്ത്യയിലാണ്. 2015 ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ജിസാറ്റ് 6.
2015-ൽ ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് JSAT-6. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം. വെളുപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം വെളുപ്പാണ്. പ്രാഥമിക നിറങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് വെളുപ്പാണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് ആരെ? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം. എന്തിൻ്റെ കാലപ്പഴക്കം കണ്ടെത്താനാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്? ഫോസിലുകൾ. ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടെത്താനാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടെത്താനാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം? പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് പഞ്ചാബിലാണ്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത എത്ര? 3.7 വോൾട്ട്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത 3.7 വോൾട്ടാണ്. 2014-ലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ബാലചന്ദ്ര നെമേഡേക്കിൻ്റെ നോവൽ ഏത്? ഗജന്യാച്ച് സമർത്ഥ് അടുകൽ. 2014-ലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ബാലചന്ദ്ര നെമേഡേക്കിൻ്റെ നോവലാണ് ഗജന്യാച്ച് സമർത്ഥ് അടുകൽ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഏത് രാജ്യത്തിൻ്റേതായിരുന്നു? ഫ്രാൻസ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഫ്രാൻസിൻ്റേതായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരത്തിൽ പെടാത്തത് ഏത്? ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരത്തിൽ ഉൾപ്പെടാത്ത ഒന്നാണ് ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, തടവറകളിലെ അതിക്രമങ്ങൾ തടയൽ, വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? 1. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് 1. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായം ഏത്? കയർ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായമാണ് കയർ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1936. 1936-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇന്ത്യയുമായി പഞ്ചശീല കരാറിൽ ഒപ്പിട്ട രാജ്യമേത്? ചൈന. ഇന്ത്യയുമായി പഞ്ചശീല കരാറിൽ ഒപ്പിട്ട രാജ്യം ചൈനയാണ്. അറുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും നല്ല മലയാള ചലച്ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ച ചിത്രം? ഐൻ. 62-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും നല്ല മലയാള ചലച്ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഐൻ എന്ന ചിത്രമാണ്. 2019-ൽ 66-ാമത്തെ ചലച്ചിത്ര പുരസ്കാരമായിരുന്നു. 2015-ലെ G20 ഉച്ചകോടി നടന്ന രാഷ്ട്രമേത്? തുർക്കി. 2015-ലെ G20 ഉച്ചകോടി നടന്നത് തുർക്കിയിലാണ്. 2019-ൽ ജപ്പാനിലെ ഒസാക്കയിലായിരുന്നു. 2019-ൽ നടന്നത് ജപ്പാനിലെ ഒസാക്കയിലും 2020-ൽ നടക്കാൻ പോകുന്നത് റിയാദിലാണ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് 2020-ൽ നടക്കാൻ പോകുന്നത്. 2019-ൽ ഒസാക്കയിലായിരുന്നു G20 ഉച്ചകോടി. ജപ്പാനിലെ ഒസാക്ക.